മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്
എരിവിന്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ടോളൂ. ഇത് ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറുന്ന വരെ നല്ലൊന്ന് വഴറ്റി വെക്കാം. ഈ മുളക് പൊടിയും ആ മഞ്ഞപ്പൊടിന്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ എന്റെ ഹോട്ടൽ ശരിക്കും മാറിയിട്ടില്ല, ചെറിയ ചൂടിലിട്ടിട്ട് നമ്മളത് റോസ്റ്റ് ചെയ്ത് വെക്കണം. റോസ്റ്റ് ആയി വരുമ്പോ ഹോട്ടല് ശരിക്കും മാറിയിട്ടു. ഈ വെണ്ടയ്ക്ക നമ്മള് അരിഞ്ഞിട്ടിടുമ്പോ ഒരുപാടുള്ള പോലെ തോന്നും, പക്ഷെ അത് ഒന്ന് വെന്ത് ചുരുങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഒരു മുക്കാ ഭാഗം ഉണ്ടാവും, ക്വാണ്ടിറ്റി കുറച്ച് കുറയും. നല്ല ഒട്ടലൊക്കെ മാറിയിട്ട് നല്ല റോസ്റ്റ് ആയി എന്തെങ്കിലും നോക്കിയിട്ട് കുറവിട്ടതുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് റെഡി ആയിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകുന്നു. ഇതേമാതിരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, കുട്ടികൾക്ക് കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു ഐറ്റം ആണ്. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.